Praise the Lord. Praise the Lord.

ഞങ്ങളുടെ എഴുന്നള്ളി വരണമേ അപ്പോസ്തലന്മാരെ അപ്പോസ്തലന്മാരെ എഴുന്നേസ്തലപ്പെടുത്തിയത് പോലെ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളെത്തണമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു പുതിയ ബെന്തക്കോസ്തയിൽ എന്ന പോലെ ഒരു പുതിയ ബെന്തക്കോസ്ത എന്നതുപോലെ ഒരു പുതിയ ബെന്തക്കോസ്തയിൽ എന്ന പോലെ ഒരു പുതിയ ബന്ദക്കോസ്തയിൽ എന്നതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ ജീവിതം ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണം ഈശോയെ ഇന്നത്തെ ഇന്നത്തെ ണമേ ഏറ്റെടുക്കണം ഒരു പുതിയ അഭിഷേകം നൽകണമേ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ അഭിഷേകം നൽകണമേ ഒരു പുതിയ അഭിഷേകം നൽകണം ഒരു പുതിയ ചൈതന്യം നൽകണമേ ഒരു പുതിയ ചൈതന്യം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ ശക്തി ഈ വചനത്തിന്റെ ശക്തിയെ ഞങ്ങളെ നവീകരിക്കണമേ ഞങ്ങളെ നവീകരിക്കണമെ ഞങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കു യേശുവേന്ദിൻ എന്റെ സഹോദരങ്ങള് നമ്മുടെ ധ്യാനത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേല് അത്ഭുതങ്ങള് അടയാളങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ് എല്ലാവരും ഒന്ന് ചേർന്ന ഭവനങ്ങളിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒന്ന് ചേർന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവരെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുമെന്ന കാര്യത്തിൽ കാര്യത്തില് അച്ഛന് യാതൊരു സംശയമില്ല പറഞ്ഞു ആരാധന 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 പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് ധ്യാനിക്കാം ഈ വിഷയം ഇതാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയേഴാമത്തെ അധ്യായം പതിനഞ്ച് മുതലുള്ള വചനങ്ങളിൽ നാം പന്ത്രണ്ട് കുറിച്ച് കേൾക്കുന്നുണ്ട് നന്ത്രണ്ട് ശാപങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് അപ്പനെ അമ്മയെ ഉപദ്രവിക്കുന്നത് വ്യഭിചാരം ചെയ്യുന്നത് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളല്ല അത് പറയുന്നുണ്ട് എന്നാൽ നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇരുപത്തിയേഴാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അയൽക്കാരന്റെ അതിര് കല്ല് തോണ്ടുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു നമ്മുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അതിർത്തി തർക്കങ്ങൾ അതിര് കല്ല് തോണ്ടുന്നവൻ എന്ന് പറഞ്ഞാൽ കയ്യൂക്കൊള്ളവൻ കയ്യൂക്കില്ലാത്തവന്റെ കല്ല് കൃത്രിമത്വം കാണിച്ചോ അതിസാമർഥ്യം കാണിച്ചോ പിടിച്ചെടുക്കാൻ പരിശ്രമിച്ചാല് അവൻ ശപിക്കപ്പെട്ടവനാകുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് പറഞ്ഞു പറഞ്ഞു യേശുവേ നന്ദി യേശുവേ ഞാൻ ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം തന്നെ പത്രത്തിൽ ഒരു വാർത്ത കേൾക്കുകയാണ് ഇടുക്കിയിൽ ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ നല്ല കയ്യൂക്കുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അയൽവാസിയെ അതിർത്തി തർക്കം മൂലം കല്ലെറിഞ്ഞ് വീഴ്ത്തി അടിച്ചു കൊന്നതായിട്ടുള്ള വാർത്തയാണ് എന്നിട്ട് ഇയാൾ ഒളിവിലാണ് ഇതിൻ്റെ ഫലം എന്താണ് രണ്ട് കുടുംബങ്ങൾ തീരാ ദുരന്തത്തിൽ അകപ്പെടുകയാണ് ദുരിതത്തിൽ അവർ അകപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം നമ്മുടെ അനുദിന ജീവിതത്തിൽ പല മേഖലകളിൽ ഒരു പക്ഷേ അതിർ അതിർത്തി തന്നെ ആകണമെന്നുമില്ല മറ്റ് പല മേഖലകളുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ മറ്റു പല മേഖലകളിൽ ഈ പ്രശ്നം വരും കൈക്കൊള്ളവൻ കാര്യക്കാരനാകുന്ന പ്രശ്നം വരും അപ്പം ആ വിഷയമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ അതിർത്തി വഴക്കുകളും അതിർത്തി തർക്കങ്ങളും അവസാനം കൊലപാതകങ്ങളിൽ വരെ എത്തിച്ചേരുകയാണ് ഇതുമൂലം കുടുംബങ്ങൾ വലിയ ദുരന്തത്തിലാകുന്ന ദുരിതത്തിലാകുന്ന നാം കാണുന്നുണ്ട് കുടുംബങ്ങൾ തകർക്കപ്പെടുന്നത് നാം കാണുന്നുണ്ട് രണ്ട് കുടുംബങ്ങളും തകർക്കപ്പെടുന്നതായിട്ട് കാണുകയാണ് ൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധ കാണിക്കണം കൗശലം ഉപയോഗിച്ചുകൊണ്ട് കയ്യൂക്ക് കാണിച്ചുകൊണ്ട് കൊണ്ട് കൃത്രിമത്വം കാണിച്ചുകൊണ്ട് അയൽക്കാരൻ്റെ സ്വത്ത് അയൽക്കാരൻ്റെ സൽപ്പേര് അയൽക്കാരൻ്റെ അതിര് അയൽക്കാരൻ്റെ തൊഴിൽ മേഖല കൃത്രിമത്വം കാണിച്ചോ കള്ളത്തരം കാണിച്ചോ അവയെ തകർക്കാനോ അവയെ മോഷ്ടിക്കാനോ അവയെ തകർക്കാനോ പരിശ്രമിക്കരുത് വചനം പറയുകയാണ് പീഡിതരുടെ കൂടെ ബലഹീനരുടെ കൂടെ ഇടപെടുന്ന ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രമാണ് ബൈബിള് പഠിപ്പിക്കുന്നത് എന്ന് ഓർക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു ഇത്തരത്തില് അയൽക്കാരന്റെ അതിര് അതിരുകള് തോണ്ടുന്ന കഥ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം നാം വായി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വചനത്തിൽ വായിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ രണ്ട് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ആ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടെ രണ്ട് അയൽക്കാരാണ് ഒന്ന് ആഹാബ് രാജാവ് രണ്ട് നാബോത്ത് എന്ന് പറയുന്ന കൃഷിക്കാരൻ ആഹാബ് രാജാവിനെ കുറിച്ച് വചനം പറയുന്നത് ആ കാലഘട്ടത്തിൽ ആഹാബ് രാജാവിന് സമ്പൽ സമൃദ്ധിയായിരുന്നു പണവും പൊന്നും സ്വത്തുവകകളും ആടുമാടുകളും അങ്ങനെ ആഹാബിൻ്റെത് വളരെ ഐശ്വര്യമുള്ള ഉയർച്ചയുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്നിട്ട് ആഹാബില് ഒരു ദുരാത്മാവ് പിടികൂടുന്നത് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനടുത്ത് എന്ന് പറയുന്ന കൃഷിക്കാരൻ്റെ കൃഷി കണ്ടപ്പോഴ് അത് തട്ടിയെടുക്കാനുള്ള വലിയൊരു ദുർമോഹം ആഹാബിൽ ഉദിക്കുകയാണ് നമ്മളിൽ പലരിലും അത് ഉദിക്കാറുണ്ട് അന്യൻ്റെ ഭാര്യയെ കാണുമ്പോൾ അന്യൻ്റെ വാഹനം കാണുമ്പോൾ അന്യൻ്റെ പറമ്പ് കാണുമ്പോൾ അന്നൻ്റെ അന്യൻ്റെ പേരും പെരുമയും കാണുമ്പോൾ നമ്മളിലുള്ള അസൂയയുടെയും ആ ഭാഗത്തേക്ക് നമുക്ക് വരാം അപ്പം ആഹാബ് നല്ല ഫലഭൂയിഷ്ടമായ നാബോത്തിൻ്റെ കൃഷിയിടം കണ്ടപ്പോൾ അത് തട്ടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും നാബോത്തിനോട് അത് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് എനിക്കത് തരണം എന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ നാബോത്ത് ഇപ്രകാരം പറയുകയാണ് അയ്യോ പ്രഭു അതെൻ്റെ പിതൃസ്വത്താണ് സ്വത്താണ് എൻ്റെ തലമുറ തലമുറ തലമുറകളായിട്ട് എനിക്ക് ലഭിച്ച സ്വത്താണ് ഇത് എനിക്ക് വിട്ടുതരാനായിട്ട് സാധിക്കില്ല നാഭോത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വൈകാരികമായിട്ടുള്ളൊരു സ്വത്താണ് അപ്പം അതുകൊണ്ട് പറഞ്ഞു ആഹാബ് രാജാവേ എന്നോട് ശ്രമിക്കണം എനിക്കത് വിട്ടു തരാൻ സാധിക്കില്ല ഇവിടെ വലിയ ഒരു ദുരാത്മാവ് ആഹാബിൽ വന്ന് വീഴുകയാണ് ആഹാബിന് പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആഹാബ് അടിമപ്പെടുന്നത് ഏഴ് മൂലപാപങ്ങൾക്ക് ആഹാബ് അടിമപ്പെടുകയാണ് ആഹാബിൻ്റെ പ്രേരണയിൽ ഏഴ് മൂല ഭാപങ്ങൾ എന്താണ് നമുക്കറിയാം ഒന്ന് അഹങ്കാരം രണ്ട് ദ്രവ്യാഗ്രഹം മൂന്ന് അസൂയ നാല് കോപം അഞ്ച് വിഷയാസക്തി ആറ് അത്യാർത്തി ഏഴ് മടി അല്ലെങ്കിൽ അലസത ഇതാണ് മൂലഭാവങ്ങൾ അതായത് അത്യാഗ്രഹം വിഷയാസക്തി അസൂയ ആർത്തി ഈ മൂലഭാവങ്ങൾ വളരെ ദുഷ്ടത നിറഞ്ഞതാണ് ഇതെന്ത് ചെയ്യുക എന്നറിയാമോ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് മാരകഭാവങ്ങളിലേക്കാണ് കൊലപാതകത്തിലേക്കാണ് അതുകൊണ്ടാണ് കാറ്റഗീസ് ഓഫ് ദി കാത്തലിക് ചർച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഇപ്രകാരം പഠിപ്പിക്കുകയാണ് അവയെ മൗലികം ഈ പാപങ്ങളെ ഈ ഏഴെണ്ണത്തിനെ മൗലികം എന്ന് വിളിക്കാൻ കാരണം ഇത് മൂലഭം ഇത് പ്രധാന ഇത് പ്രധാനപ്പെട്ട പാപങ്ങളുടെയൊക്കെ കേന്ദ്ര ബിന്ദു ആണെന്ന് വിളിക്കാൻ കാരണം ഈ ഇവ നമ്മെ കൊണ്ട് ദുർഗുണങ്ങളിലേക്കാണ് ദുർഗുണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും അങ്ങനെ ദുർഗുണങ്ങൾക്ക് അടിമപ്പെട്ട് നാഭവത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഈ അത്യാർഥി വന്നപ്പോഴ് അതിരുകല്ല് തോണ്ടാൻ തോന്നിയപ്പോഴ് ദൈവത്തിന്റെ കൃപ ആഹാബിൽ നിന്ന് വിട്ടുപോയി ഇതാണ് നമുക്ക് സംഭവിക്കും നമ്മളിങ്ങനെ അസൂയയും ആർത്തിയും നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാ വിട്ടു പോകും നമുക്ക് മാമോദിസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച ദൈവത്തിന്റെ ചൈതന്യം നമ്മളിൽ നിന്ന് വിട്ടുപോകും ഇത് ഈ ചൈതന്യം വിട്ടു പോകുമ്പോൾ നമ്മൾ തളർന്നു പോകും നമുക്ക് കണ്ണുണ്ടായിട്ടും കാണില്ല മുഖത്തിന് പ്രസാദം ഉണ്ടാവില്ല നമ്മൾ ഇരുണ്ട് പോകും ഇത്തരത്തിലൊരു സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നാലാം അധ്യായത്തി പറയുന്നുണ്ട് അതായത് ആബേലിൻ്റെയും കായന്റെയും ജീവിതത്തിൽ സംഭവിച്ചതാണ് ആബേല് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യാതൊരുവിധ ആർത്തിയും കൂടാതെ ദൈവത്തിന് സമർപ്പിക്കുക അത് ഒരു ആർത്തിയുമില്ല ദൈവത്തിന് തന്നെ തനിക്ക് ലഭിച്ച അത് വെച്ച് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം ആബേലിൻ്റെ മേൽ പ്രസാദിക്കുന്നു ആബേലിന് ചൈതന്യം കിട്ടുന്നു ദൈവത്തിന്റെ ആത്മാവിന് ലഭിക്കുന്നു നേരെ മറിച്ച് കായനെന്തു പറ്റി കായന ആർത്തി മൂലം വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് കായനെന്ത് ചെയ്ത് ഏറ്റവും മോശമായതാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക ഏറ്റവും മോശമായതാണ് ദൈവത്തിന് കൊടുക്കുക ഇതിൻ്റെ പരിണിത ഫലമോ ദൈവം കായന്റെ മേൽ പ്രസാദിച്ചില്ല ഇതുപോലെ വചനം പറയുകയാണ് ഇയാളുടെ മുഖം ഇരുണ്ടുപോയി ഇയാളുടെ മുഖം കോപിച്ചു ദൈവം തന്നെ കായനോട് ചോദിക്കായ നീ എന്തിനാണ് ഇത്ര കോപിഷ്ടനായിരിക്കുന്നത് നീ എന്തിനാണ് ഇത്ര അസ്വസ്ഥനായിരിക്കുന്നത് നീയും ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ പ്രവർത്തിച്ചാൽ ദൈവം നിൻ്റെ മേലും പ്രസാദിക്കില്ലേ ഇന്ന് നമ്മുടെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരായിരിക്കുന്നത് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുള് ബാധിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ മുഖം വാടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപില് ദൈവകൽപ്പനകളുടെ മുൻപില് മായത് പ്രവർത്തിച്ചാൽ നിന്റെ മേലും ദൈവം പ്രസാദിക്കില്ലേ എന്ന് വചനം ചോദിക്കുകയാണ് അപ്പം നിന്റെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും നിന്റെ മേലും വചനത്തിന്റെ ശക്തി ഇറങ്ങി വരും സൗഖ്യാനുഭവം നിനക്ക് ലഭിക്കും ഉയർച്ച ലഭിക്കും പക്ഷേ നിന്റെ ആർത്തി മൂലം മൂലപാപങ്ങൾ നിമിത്തം നീ എന്തു ചെയ്യും നിന്നിലുള്ള പ്രസാദവരത്തെ നിന്നിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുമ്പോൾ നിന്റെ മുഖം കോപിക്കും നിസ്സാര കാര്യങ്ങൾക്ക് ഭർത്താവിനോട് കോപിക്കുന്നവർ ഭാര്യയോട് കോപിക്കുന്നവര് മക്കളോട് കോപിക്കുന്നവർ മാതാപിതാക്കളോട് കോപിക്കുന്നവർ അയൽവാസികളോട് കോപിക്കുന്നവർ ദൈവം ചോദിക്കുക എന്താ നിൻ്റെ മുഖം ഇങ്ങനെ മ്ലാനമായിരിക്കുന്നത് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ ഉചിതമായത് പ്രവർത്തിച്ചാൽ ദൈവം നിൻ്റെ മേലും പ്രസാദിക്കില്ലേ നിനക്ക് ഉയർച്ച നൽകില്ലേ നിനക്ക് സമ്പൽ സമൃദ്ധി നൽകില്ലേ എന്ന് കായനോട് ചോദിച്ച വചനങ്ങള് ഇന്ന് മ്ലാനവതരായിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോട് ചോദിക്കുകയാണ് ദുഃഖിതരായിരിക്കുന്ന നമ്മളോട് ചോദിക്കുകയാണ് അസൂയ മൂലം ഒരാളുടെ ഒരാളുടെ ഉയർച്ച കണ്ട് അസൂയ പൂണ്ട് മ്ലാനവതരായിരിക്കുന്ന ഓരോരുത്തരോട് ഇതുമൂലം പല വലിയ പാപങ്ങൾക്ക് അടിമപ്പെടുന്നു നമ്മൾ അതിലേക്ക് നമുക്ക് കടന്നു വരാം ഇവിടെ കായനെ പോലെ ആഹാബ് ആകെ കോപിഷ്ടനായി വിഷയാസക്തിയിൽ അടിമപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ നിൽക്കുകയാണ് ഈ സമയത്താണ് മറ്റൊരു വ്യക്തി കടന്നു വരുന്നത് ഇത് വേറെ ആരുമല്ല ആഹാബിൻ്റെ ഭാര്യയായ ജസബല ഒരു ഭാര്യയുടെ കടമ എന്താ അയൽവാസികളുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഭർത്താവിനെ ആശ്വസിപ്പിച്ച് അല്ലെങ്കിൽ ഭാര്യയെ ആശ്വസിപ്പിച്ച് യുക്തമായ കാര്യങ്ങൾ ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങളാണോ എന്ന് വിവേചിച്ചറിഞ്ഞ് നന്മ തിന്മകളെ വിവേചിച്ച് തിന്മ ഉപേക്ഷിച്ച് ഇത് ദൈവാത്മാവിലാണോ നയിക്കപ്പെടുന്നത് എന്ന് കണ്ടുപിടിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭർത്താവിനെ സഹായിക്കേണ്ട ജസബേല് എന്ത് ചെയ് എന്തു പറ്റുന്നതെന്ന് അറിയാവോ കാരണം അവള് അന്യ ദൈവങ്ങളെ പൂജിക്കുന്നവളായതുകൊണ്ട് ദൈവ കൽപ്പനകളുടെ വ്യാപ്തിയും അർത്ഥവും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് വലിയ പാപത്തിലേക്ക് തൻ്റെ ഭർത്താവിനെ അവൾ നയിക്കുകയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ച മൂലപാപങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് മാരകപാപങ്ങളിലേക്കാണ് കൊലപാതകത്തിലേക്കാണ് ൂയാ പറഞ്ഞു യേശുവേ 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 പാപങ്ങൾ അടിമപ്പെടുക ഒന്ന് പറയുന്ന സ്വഭാവം രണ്ട് കുറ്റം പറയുന്ന സ്വഭാവം മൂന്ന് അഹങ്കാരം നാല് ചെറിയ കാര്യങ്ങളിലുള്ള അവിശ്വസ്തത അഞ്ച് കള്ളം പറയുക ആറ് വഞ്ചന ഏഴ് കൊലപാതകം അഞ്ചാമത്തേത് കള്ളസാക്ഷ്യമാണ് ഇപ്പൊ നോക്കിക്കേ ഈ നുണ പറയുന്ന സ്വഭാവം കുറ്റം പറയുന്ന സ്വഭാവം അഹങ്കാരം ചെറിയ കാര്യങ്ങളിലുള്ള അവിശ്വസ്തത കള്ളസാക്ഷ്യം വഞ്ചന കൊലപാതകം നോക്കിക്കേ ഈ ആ പഴയ പാമ്പ് ആ പ്രലോഭക നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ ഒരു ഒരാളുമായിട്ട് അതിർത്തി തർക്കങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ രമ്യമായിട്ട് പരിഹരിക്കണം എന്ന് ഉപദേശിക്കേണ്ടതിന് പകരം ഏരിതിയിൽ എണ്ണ ഒഴിക്കുന്നവര് ദുഷ്ടത പ്രവർത്തിക്കാൻ പ്രേരണ കൊടുക്കുന്നവര് ഈ ഏഴ് തിന്മകൾക്ക് അടിമപ്പെടുക നുണ പറയുന്നു കുറ്റം പറയുന്നു അഹങ്കാരം ചെറിയ കാര്യങ്ങൾ അവിശ്വസ്തത കള്ളസാക്ഷ്യം വഞ്ചന കൊലപാതകം ഇതാണ് ജസബൽ ആഹാബിനെ പ്രേരിപ്പിക്കുക ജസബല് കൂടെ വസിക്കുന്ന ശ്രേഷ്ഠന്മാരെയൊക്കെ വിളിച്ച് വലിയ കള്ളത്തരം കാണിക്കുകയാണ് ആഹാബ് രാജാവിൻ്റെ മുദ്ര വെച്ചുകൊണ്ട് അവർക്ക് ലെറ്റർ കൊടുക്കുകയാണ് അവരുടെ കള്ളസാക്ഷ്യം പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ് കള്ളത്തരം ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക വഞ്ചന ചെയ്യാൻ പ്രേരിപ്പിക്കുക കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിക്കുക അവരോട് പറഞ്ഞു നിങ്ങൾ പറയണം നാബോത്ത് ദൈവദൂഷണം ചെയ്തിരിക്കുന്നു നാബോത്ത് രാജ്യദൂഷണം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം ഈ ഒരു കുതന്ത്രം ഈ ഒരു അതിസാമർഥ്യത്തിലൂടെ ജസബല് നാബോത്തിൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയും നുണകൾ പറയുകയും അവനെ വഞ്ചിക്കുകയും ഏറ്റവും അവസാനം മാരകമായ കൊലപാതകത്തിന് ആ രാജ്യം ഉത്തരം പറയേണ്ടതായിട്ട് വന്നു അവന്റെ നാഭൂത്തിന്റെ ചോര തെരുവീതികളിൽ തളിക്കപ്പെട്ടു പ്രിയപ്പെട്ടവര് വചനത്തിൽ നാം വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആബേലിന്റെ രക്തം കർത്താവിന്റെ സന്നിധിയിൽ നീതിക്ക് വേണ്ടി നിലവിളിച്ചതുപോലെ ബലഹീനരുടെ കഴിവില്ലാത്തവരുടെ അറിവില്ലാത്തവരുടെ ആരോഗ്യമില്ലാത്തവരുടെ നിലവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നീതിക്ക് വേണ്ടി നിലവിളിച്ചപ്പോൾ കർത്താവ് ബലഹീനർക്ക് വേണ്ടി ഇടപെടുന്ന ചരിത്രമാണ് അങ്ങനെ ഏലിയ പ്രവാചകൻ അവിടെ പ്രതീക്ഷപ്പെടുകയാണ് ഏലിയ ആഹാബിനോടും ജസബലിനോടും പറഞ്ഞു ദൈവത്തിൻ്റെ കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു കാരണം നീ ദൈവത്തിന്റെ മുൻപില് വല്യ തെറ്റ് ചെയ്തിരിക്കുകയാണ് വചനം പറയുകയാണ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്നില് നാം വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചതിനാൽ നീ നിന്നെ തന്നെ വിറ്റിരിക്കുകയാണ് വളരെ ശക്തമായ വചനമാണ് നീ കർത്താവിൻ്റെ മുൻപില് ദൈവത്തിന് പ്രീതികരമായത് പ്രവർത്തിക്കാതിരുന്നപ്പോൾ നീ തിന്മ പ്രവർത്തിച്ചത് കൊണ്ട് നീ നിന്നെ തന്നെ നിന്റെ കുടുംബത്തെ തന്നെ നിന്റെ സ്വത്ത് തന്നെ വിറ്റിരിക്കുകയാണ് കാരണം നീ ശബിക്കപ്പെടാൻ പോകുകയാണെന്ന് ആഹാബിനോട് പറയുകയാണ് ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും കാരണം എന്താണ് നീ നിരപരാധിയുടെ രക്തം ചിന്തി നീ നിർദോഷിയുടെ മേൽ കുതിര കയറി ആയതിനാല് ദൈവത്തിൻ്റെ നീതി നിന്റെ മേൽ നടപ്പാക്കപ്പെടും ഇതാ നിന്റെ തലമുറകള് നിന്റെ തലമുറകളുടെ മേൽ നാശം വരാൻ പോകുകയാണെന്ന് ആ ഏലിയ പ്രവാചകനിലൂടെ ദൈവം അവിടെ പഠിപ്പിക്കുകയാണ് ജസബേലിനോട് പറഞ്ഞു ജസബേല് ഇസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും നിന്നെ നായ്ക്കള് കടിച്ചു കീറും വളരെ ഭീകരമായിട്ടുള്ള ഒരു ശാപത്തിൻ്റെ കഥയാണ് നാം വായിച്ചു കേട്ടത് ഇതാണ് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞത് അയൽക്കാരൻ്റെ അതിരുകല്ല് തോണ്ടരുത് അയൽക്കാരൻ്റെ സൽപ്പേര് നശിപ്പിക്കരുത് അയൽക്കാരൻ്റെ വസ്തുവകകൾ മോഹിക്കരുത് നിയമാവർത്തന പുസ്തകത്തിലെ പന്ത്രണ്ട് ശാപങ്ങളിൽ മൂന്നാമത്തെ ശാപമാണ് അയൽക്കാരൻ്റെ അതിരുകല്ല് തോണ്ടുമ്പോൾ നിൻ്റെ മേല് നിൻ്റെ കുടുംബത്തിൻ്റെ മേല് നിൻ്റെ തലമുറകളുടെ മേൽ വന്ന് ഭവിക്കുന്നത് ഇനി നമുക്ക് വേറൊരു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വചനത്തിലേക്ക് പോകാം ഇത് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് ഇവിടെ അബ്രഹാമിൻ്റെ ലോത്തിൻ്റെയും കഥയാണ് ലോത്ത് നമുക്കറിയാം അബ്രഹാമിൻ്റെ സഹോദര പുത്രനാണ് ഇവ രണ്ടുപേരും ഐശ്വര്യത്തിലേക്ക് വന്നപ്പോൾ രണ്ട് പേർക്കും ഒരുപാട് സ്വത്തുക്കളായി ആടുമാടുകളായി ഇടയുമാർ തമ്മിൽ കലഹിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അബ്രഹാം പറഞ്ഞു ലോ ലോത്ത് നമുക്ക് നമ്മുടെ സ്വത്തുക്കൾ വീതം വെക്കാം വളരെ മനോഹരമായ ഒരു വീതം വെപ്പിൻ്റെ കഥ ബൈബിൾ പഠിപ്പിക്കുക ഈ ലോത്തിനെ വിളിച്ച് അബ്രഹാം പറഞ്ഞു ലോത്തെ ഒന്ന് നാല് പാട് നോക്കിക്ക് എല്ലാം ഫലഭൂഷ്ടമായ സ്ഥലങ്ങളൊക്കെ നീ ഒന്ന് കണ്ടുവെച്ച് നിനക്ക് വലതുവശമാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇടതുവശത്തേക്ക് പോയിക്കൊള്ളാം നിനക്ക് ഇടതുവശമാണ് വേണ്ടതെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് പോയിക്കൊള്ളാം നിനക്ക് കിഴക്ക് വശമാണ് വേണ്ടതെങ്കിൽ ഞാൻ പടിഞ്ഞാറ് വശം എടുത്തുകൊള്ളാം നിനക്ക് പടിഞ്ഞാറ് വശമാണ് വേണ്ടതെങ്കിൽ ഞാൻ കിഴക്ക് വശം എടുത്തോളാം എൻ്റെ പ്രിയപ്പെട്ടവരെ അബ്രഹാമിൻ്റെ നീതി അബ്രഹാമിൻ്റെ ജ്ഞാനം തൻ്റെ സഹോദര പുത്രന് സ്വത്ത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്ത് വചനം പറയുന്നുണ്ട് ഏറ്റവും ഫലഭൂയിഷ്ടമായ സമതലമാണ് ലോത്ത് തിരഞ്ഞെടുത്തത് അങ്ങനെ ലോത്തിന് ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അബ്രഹാം ലോത്തിന് കൊടുത്തപ്പോൾ വചനം പറയുന്നുണ്ട് ദൈവം അബ്രഹാത്തിൻ്റെ കൂടെ നിന്നു ൂയൂ പറഞ്ഞൂയൂ പറഞ്ഞൂയൂ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തോണ്ടുന്നത് പോലെ തന്നെയാണ് ഇന്ന് സ്വത്ത് വീതം വെക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല സ്വത്ത് വീതം വെക്കലുമായി ബന്ധപ്പെട്ട് എത്രയോ പേരാണ് മനോവേദനകളിൽ കഴിയുന്നത് സ്വത്ത് വീതം വെപ്പുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളോട് സംസാരിക്കാത്ത മക്കളില്ലേ സഹോദരങ്ങളുമായി രമ്യതിലില്ലാത്ത മക്കളില്ലേ അയൽവാസികളുമായിട്ട് തർക്കങ്ങളുള്ളവരില്ലേ ബന്ധുമുദ്രാദികളുമായി കലഹങ്ങളുള്ളവരില്ലേ ആരോഗ്യവും പണവും മനസ്സമാധാനവും ഭക്തിയും പ്രാർത്ഥനയുമൊക്കെ നശിക്കുന്നത് ദൈവീകജ്ഞാനത്തിനോടൊപ്പം ചേർന്ന് വിട്ടുകൊടുക്കലിൻ്റെ മനോഭാവമില്ലാതെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ആഹാബിനെ പോലെ തളർന്ന് ജീവിക്കുക നമുക്ക് സ്വത്തുണ്ട് പക്ഷെ ആസ്വദിക്കാൻ കഴിയുന്നില്ല വീടുണ്ട് നന്നായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല മക്കളുണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ ദൈവീക ജ്ഞാനത്താൾ നയിക്കപ്പെടാതെ മാനുഷികമായ കണ്ണുകൾ കൊണ്ട് അളവ് കൊണ്ട് ഈ ലോകത്തിലെ വസ്തുവകകൾ നാം വീതം വെച്ചപ്പെടാണ് ബഹുമാനപ്പെട്ട ജെയിംസ് കിളിയാനിക്കൽ അച്ഛൻ എഴുതിയ മുറിവിൽ നിന്ന് തിരുമുറിവിലേക്കെന്ന പുസ്തകത്തിൽ അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞ് സംഭവം അവിടെ അവതരിപ്പിക്കുക കുഞ്ഞല്ല അച്ഛൻ അച്ഛനിങ്ങനെ ഫ്രഞ്ച് കോളനി ആയ ഒരു സൗത്ത് ഓസ്ട്രേലിയൻ ദ്വീപാണത് ഗഡലിപ്പയിൽ അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി ഒരു വീട്ടിൽ മലയാളികൾ ഒരുപാട് പേര് കുടിയേറി പാർത്തിരിക്കുന്ന ഒരു ദ്വീപാണത് മലയാളികൾ അവിടെ ചെന്ന് വാഴ കൃഷിയൊക്കെ ചെയ്ത് വളരെ സമ്പന്ന ഫലഭൂയിഷ്ടമായ ഭൂമിയായതുകൊണ്ട് വളരെ സമ്പന്നമായിട്ട് ജീവിക്കുകയാണ് അച്ഛൻ ഒരു വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവിടെ അവരെല്ലാവരും വലിയ ദുഃഖത്തിലാണ് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അവർക്ക് തോറ്റുകൊടുക്കാൻ പറ്റുന്നില്ല അവർ അച്ഛനെ നോക്കി ചിരിച്ചെങ്കിലും അവരിൽ വലിയ ചൈതന്യം കണ്ടില്ല അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾക്ക് പഴയതുപോലെ ചിരിക്കാൻ പറ്റാത്തത് എന്താ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്തത് എന്താ അപ്പം അവർ പറയുകയാണ് അച്ഛവിടെ മുൻ നാല് സഹോദരങ്ങളാണുള്ളത് ഞങ്ങളുടെ സ്വത്ത് വീതം വെച്ചു ഞാൻ ഏറ്റവും എളിയവനാണ് എൻ്റെ അപ്പൻ എനിക്ക് വീതം വെച്ചപ്പോൾ ഒരല്പം ഭൂമി എനിക്ക് കൂടുതൽ നൽകി ഇതിൻ്റെ ഫലമോ എൻ്റെ സഹോദരങ്ങൾ വലിയ ശത്രുതയോടുകൂടിയാണ് എന്നോട് പെരുമാറുന്നത് അത് മാത്രമല്ല അച്ച ഒരു വർഷത്തെ വിളവെടുപ്പ് ഒരു വർഷത്തെ കഠിനാധ്വാനം വാഴക്കുലകളെല്ലാം ശേഖരിച്ച് വെച്ച കളപ്പുര അയ്യ എൻ്റെ സഹോദരങ്ങൾ ചേർന്ന് അത് കത്തിച്ചു കളഞ്ഞു അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുണ്ടായിരുന്ന ഒരു മിനി ലോറിയും അവർ കത്തിച്ചു കളഞ്ഞു എൻ്റെ അച്ചാ ഒരു വർഷത്തെ ഞങ്ങളുടെ പ്രയത്നങ്ങളാണ് ബാങ്ക് ലോണുണ്ട് ഞങ്ങൾ ഞങ്ങളെങ്ങനെ ജീവിക്കണമെന്നറിയില്ല എന്നിട്ട് അവരിപ്രകാരം പറഞ്ഞു ഇത് മറ്റാരെങ്കിലും ആണ് ചെയ്തിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നച്ഛ എൻ്റെ സഹോദരങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല അച്ച അങ്ങനെ അച്ഛൻ അവിടെ ഇരുന്ന് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് തരാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ഈശോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവർ പറഞ്ഞ് വിശ്വസിക്കുന്നു അച്ഛൻ പറഞ്ഞ മക്കളെ എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ദ്രോഹിച്ച നിന്റെ സ്വത്ത് നശിപ്പിച്ച നിന്റെ വാഴ കൃഷികൾ തകർത്ത് കളഞ്ഞ ആ സഹോദരങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ ജെയിംസ് കിളിയനാനിക്കൽ അച്ഛൻ എഴുതിയിരിക്കുകയാണ് അവരെന്നോടൊപ്പം ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോഴ് അവരുടെ മനസ്സിലേറ്റ ചതിമൂലം ആക്രമണം നിമിത്തം അവരുടെ മനസ്സിനേറ്റ മുറിവുകൾ കർത്താവ് ഉണക്കി ഉണക്കിക്കൊടുത്തുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ കൃപകള് അവർക്ക് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം അവർക്ക് തിരികെ ലഭിക്കുകയും അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ഒന്നേ എന്ന് തുടങ്ങി വീണ്ടും നഷ്ടപ്പെട്ടതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള വലിയ കൃപയാണ് ആ കുടുംബത്തിന് ലഭിച്ചതെന്ന് ബഹുമാനപ്പെട്ട ജെയിംസ് ക്ലിയൻ ആനിക്കൽ അച്ഛൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അബ്രഹാം എങ്ങനെയാണ് തങ്ങളുടെ സ്വത്ത് വീതം വെച്ചതെന്ന് നാം കണ്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ സഹോദരന് നമ്മുടെ ബന്ധുവിന് ദൈവനാമത്തിൽ നാം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ ദൈവം ോട് കൂടെ നിൽക്കും ഒരു ചുവട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വെച്ചപ്പോൾ സഖ്യവൂസിന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട് ദൈവം രണ്ട് ചുവട് സഖ്യവൂസിന്റെ ഭവനത്തിലേക്ക് വെക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് ഡെലിവറൻസ് ലഭിച്ചിരിക്കുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പൊന്നും പണവും കൊണ്ട് നേടാവുന്നതല്ല രക്ഷ നേരെ മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നീ തോറ്റു കൊടുക്കുമ്പോൾ നീ എളിമപ്പെടുമ്പ് നീ കേസുകൾ ഒത്തു തീർപ്പാക്കുമ്പ് ദൈവം നിന്നോട് കൂടെ ഉണ്ടാകും നീ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നിന്നോടു കൂടെ ചേർന്ന് നിൽക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമോ എന്ന് ഒന്ന് യോഗം ഞാൻ നാല് ഇരുപത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാണപ്പെടുന്ന സഹോദരനോട് കാണപ്പെടുന്ന അയൽവാസിയോട് ബന്ധുവിനോട് നീതി പ്രവർത്തിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് ആയിരം വട്ടം ആർത്തട്ടകസിച്ചാലും അങ് അകലെ നിൽക്കുന്ന സഹോദരനെ സഹോദരിയെ എന്ന് നീ നിന്റെ സ്വന്തം സഹോദരനായി സ്വന്തം സഹോദരിയായി കാണാൻ നിനക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നിന്റെ നിലവിളി എൻ്റെ ദൈവമേ എന്നുള്ളത് സ്വർഗം കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ നിരാശയുടെ അല്ലെങ്കിൽ ശാപത്തിൻ്റെ വഴികളിലേക്ക് നാം വീണു പോകും നാം പ്രകാശത്തിൻ്റെ മക്കളാണ് ഒരിക്കലും ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു മക്കളെ നേരം പുലരുന്നത് എപ്പോഴാണ് അപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു അത് കോഴി കൂകുമ്പോഴാണ് ഒരു പറഞ്ഞു അവിടെ ഇരി അല്ലേ അല്ല പിന്നെ സൂര്യൻ ഉദിക്കുമ്പോഴാണ് അല്ല മോനെ അവിടെ ഇരിക്കു അപ്പോഴൊന്നുമല്ല പ്രകാശം ഉണ്ടാകുന്നത് എന്ന് നിനക്ക് നിന്റെ സഹോദരന് സഹോദരിയെ സ്വന്തം സഹോദരനാണ് സഹോദരിയാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുവോ അപ്പോഴാണ് നേരം പുലരുന്നത് അപ്പോഴാണ് പ്രകാശമുണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും അതിര് അയൽക്കാരൻ്റെ അതിരുകല്ല് തോണ്ടാൻ പോകരുത് വഴി അടച്ചു കളയരുത് ഭവനങ്ങളുടെ മുൻപിൽ കക്കൂസ് പണിത് പണിത് അവരെ അപമാനിക്കരുത് വിട്ടുവീഴ്ച ചെയ്യണം കാരണം ബലഹീനരുടെ കൂടെ കർത്താവ് ഉണ്ടാകും എനിക്ക് കൊച്ചിയിൽ ഒരു വീടിനറിയാം ഒരു വീടിൻ്റെ മുൻപിൽ വേറൊരു വീട്ടുകാർ കക്കൂസൊക്കെ പണിത് അവരെ ദ്രോഹിച്ചു അവരവിടെ നിന്ന് മാറിക്കൊടുത്തപ്പോഴ് ദൈവം വലിയ ഭവനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ഇത്തരത്തിലാണ് കർത്താവിൻ്റെ ഇടപെടൽ തോറ്റുകൊടുക്കുന്നവരുടെ കൂടെ ആ ദൈവം എളിമപ്പെടുന്നവരുടെ കൂടെയാണ് ദൈവം എളിമപ്പെടാത്തവരുടെ മേൽ അഹങ്കാരികളുടെ മേൽ കളവ് നടത്തുന്നവരുടെ മേൽ വഞ്ചകരുടെ മേൽ ശാപത്തിൻ്റെ കെട്ടുകൾ വീഴുമെന്നുള്ള വചനഭാഗവും നാം വായിച്ചു ദൈവം കരുണയുള്ളവനാണ് ദൈവം എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം ദൈവത്തെ നമുക്ക് ആരാധിക്കാം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ിരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ചേ ഹലലു ഭർത്താവ് പുതിയ അഭിഷേകം ലഭിക്കട്ടെ പുതിയ ബോധ്യങ്ങൾ ലഭിക്കട്ടെ പുതിയ മൂല്യങ്ങൾ ലഭിക്കട്ടെ പുതിയ ശക്തി ലഭിക്കട്ടെ ആന്തരിക സൗഖ്യം ലഭിക്കട്ടെ തോറ്റുകൊടുക്കാനുള്ള മനസ്സ് ലഭിക്കട്ടെ വിട്ടുവീഴ്ചയാനുള്ള മനസ്സ് ലഭിക്കട്ടെ വഴി തർക്കങ്ങൾ പരിഹരിക്കപ്പെടട്ടെ സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കപ്പെടട്ടെ വസ്തുവിൽപ്പന തടസ്സങ്ങളെല്ലാം വിട്ടുമാറട്ടെ